ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വജൈനൽ ഏരിയയിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ അഥവാ വജൈനൽ ഏരിയയിൽ ഉള്ള ചൊറിച്ചിൽ, അത് മാറാനുള്ള ഒരു റെമഡി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുന്ന ആ ഒരു റെമഡിയാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് പ്രയോഗിച്ച് ഫലം കണ്ടിട്ടുള്ളതുമാണ്. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഇതുകൊണ്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട സാധനം എന്താണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിലൊക്കെ സർവ്വസാധാരണമായി കിട്ടുന്ന വെളുത്തുള്ളിയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും വീട്ടിൽ എന്തായാലും വെളുത്തുള്ളി തീർച്ചയായിട്ടും കാണും. അപ്പോൾ അതിനകത്ത് ഒരു 4 അല്ല് വെളുത്തുള്ളിയാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത്. വെളുത്തുള്ളിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. ഞാൻ പറയാതെ തന്നെ വളരെയധികം മെഡിസിനൽ ഇതുള്ള ഒരു സാധനമാണ് വെളുത്തുള്ളി. ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. നമ്മൾ കഴിക്കുന്നതും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇതുപോലെ ഒരു പാൻ വെക്കുക. പാനോ എന്തോ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ, എന്നിട്ട് 4 അല്ലി വെളുത്തുള്ളി ചതച്ച് അതിനകത്ത് ഇടുക. ഇപ്പം ഞാൻ ഓൾറെഡി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് കാണിക്കുന്നത്. 4 അല്ലി വെളുത്തുള്ളി ചതച്ച് അതിനകത്ത് ഇടുക. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. പെട്ടെന്നൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി അതിനകത്തോട്ട് നമ്മൾ നിങ്ങൾക്ക് എത്ര വെള്ളമാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് തിളയ്ക്കാനായിട്ട് വെക്കുക. അതായത് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് ആ വെളുത്തുള്ളിയുടെ ആ ഔഷധ ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിലോട്ട് ഇറങ്ങണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫാസ്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. നിങ്ങൾ ഈ വെള്ളം ഉപയോഗിച്ച് നിങ്ങളുടെ ആ ഒരു ഏരിയ കഴുകുന്നത് വഴി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതാണ്. ആൾക്കാർക്ക് പൊതുവേ ഇത് പുറത്ത് പറയാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ചിലപ്പോൾ മറ്റുള്ള സന്ദർഭങ്ങളിൽ പബ്ലിക്കിൻ്റെയൊക്കെ മുൻപിൽ ചെല്ലുമ്പോഴായിരിക്കും ഇതുപോലെ ആ ഒരു ഭാഗത്ത് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത് വളരെ നാണക്കേടും കൂടെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും മാറും. പിന്നെ നമുക്ക് എന്താണ്, പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്കും ഇത് ഉപയോഗിക്കാം. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ചില വജൈനൽ ഡിസ്ചാർജൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ വെള്ളം ഉപയോഗിച്ച് ആ ഒരു ഭാഗം കഴുകുന്നത് എല്ലാ എന്താ പറയുക ഇൻഫെക്ഷൻസൊക്കെ മാറാൻ നല്ലൊരു റെമഡിയാണ്. അപ്പം അതുവഴി അവർക്ക് ഇതിൻ്റെ ചൊറിച്ചിൽ മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടും. ഇനി ഞാൻ സ്ത്രീകളെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രമല്ലാട്ടോ ഇത് ഉപയോഗിക്കാവുന്നത്. ചില പുരുഷന്മാർക്കും ആ ഫംഗൽ ഇൻഫെക്ഷൻ മൂലം ചൊറിച്ചിലൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പുരുഷന്മാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് സ്ത്രീകൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുമെന്നില്ല കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് ചൊറിച്ചിലുണ്ടെങ്കിൽ അവർക്കും ഈ വെള്ളം ഉപയോഗിച്ച് അവിടെ എല്ലാം കഴുകുന്നത് വളരെ നല്ലതാണ്. കുഞ്ഞു കുട്ടികൾ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അവരെപ്പോഴെപ്പോഴും മൂത്രം ഒഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ ഒരു ഭാഗം അവർ മൂത്രം ഒഴിക്കുമ്പോൾ ഒന്നും കഴുകണം എന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ മൂത്രം തങ്ങി നിന്ന് അവർക്ക് ചൊറിച്ചിലുണ്ടാവാനുള്ള സാധ്യതയുണ്ടാകും. അപ്പോൾ അവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത്, വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണോ അല്ല ഉപ്പ് വേണമെന്നില്ല, നിങ്ങൾ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി, നിങ്ങളെടുക്കുന്ന വെള്ളത്തിൻ്റെ പോലെ. അപ്പോൾ അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെള്ളം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വെട്ടി തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ഈ വെള്ളം തിളച്ചതിന് ശേഷം നിങ്ങൾക്ക് മുതിർന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു സഹിക്കാവുന്ന ചൂടിൽ ഈ വെള്ളം ഉപയോഗിച്ച് ആ ഒരു ഭാഗം കഴുകി വൃത്തിയാക്കാവുന്നതാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഈ വെള്ളം നന്നായി തിളച്ച് ചൂടാറിയതിന് ശേഷം ആ ഒരു ഭാഗം വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അറിവ് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇത് മുതിർന്നവരെ സംബന്ധിച്ച് അവർ കിടക്കുന്നതിന് മുൻപ് ചെയ്യുക. ഉറപ്പായിട്ട് അവർക്കൊരു നല്ല റിസൾട്ട് ഒരു വിത്തിൻ 1 ഡേയിൽ തന്നെ അറിയാൻ പറ്റും. അവർ ഇതുകൊണ്ട് യാതൊരുവിധ ദോഷവും, നിങ്ങൾക്കറിയാം വെളുത്തുള്ളി ഉപ്പുമൊക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.